എപ്പോഴും പ്രസവം നിർത്തുക എന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ശരിക്കും പാർട്ട്നേഴ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഹസ്ബൻഡിനേക്കാൾ പ്രസവം നിർത്തണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുക, ആസ് എ ഗൈനക്കോളജിസ്റ്റ്. കാരണം ഒരു രണ്ട് പ്രഗ്നൻസി അല്ലെങ്കിൽ മൂന്ന് ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് മൂന്ന് കുട്ടികൾ ഓൾറെഡി ഉണ്ട്, മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് പ്രസവം നിർത്തണോ എന്നുള്ളൊരു നിർത്താം എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ഹസ്ബൻഡ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയാണ്. കാരണം അടുത്തിനി പ്രഗ്നന്റ് ആകണ്ട എന്നായിരിക്കും അവരുടെ തീരുമാനം, പക്ഷെ പ്രസവം നടത്തണ്ട എന്നുള്ളതായിരിക്കാം. പക്ഷെ അത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീക്കാണ്. സാധാരണ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ഭയങ്കരമായ അതിഭീകരമായ സ്ട്രെസ്, ഒരു മെൻസസ് അടുത്ത നെക്സ്റ്റ് മെൻസസ് പീരീഡ്സ് കറക്റ്റ് ടൈമിന് വന്നില്ലെങ്കിൽ അടുത്തിനി വീണ്ടും പ്രഗ്നന്റ് ആണോ എന്നുണ്ടാകുന്ന സ്ട്രെസ്, ഇനി ഇൻ കേസ് പ്രഗ്നന്റ് ആയാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും, അത് വേണ്ട എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് തമ്മിൽ തീരുമാനം എടുത്താലും അത് വേറൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി സംസാരിച്ച് അത് പ്രസവം അങ്ങനെ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പലയിടത്തും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. പലരും അബോർഷൻസ് ചെയ്യാത്തവരുണ്ടാവും, പലരും അവരെ മോശം പറയുന്ന, അതായത് എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ എന്തെങ്കിലും ചൂസ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ചോദിച്ച് പല രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ തന്നെ കോപ്പർട്ടിക്ക് അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. കോപ്പർട്ടി കാരണം ബ്ലീഡിങ് അമിതമായി വരുന്നവരുണ്ട്, കോപ്പർട്ടി അത് പുറത്തോട്ട് വരുന്ന കാരണം ഇടാൻ പറ്റാത്തവരുണ്ട്, ഗുളികളാണെങ്കിൽ ഡെയിലി കഴിക്കണം എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് മറന്നുപോയാൽ പിന്നെ വീണ്ടും പ്രഗ്നൻസി ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റഡ് ഫാമിലി ആയി എന്ന് തോന്നുന്ന എല്ലാ പാർട്ട്നേഴ്സും രണ്ടുപേരും ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുക, പ്രസവം നിർത്തുക എന്ന് പറയുന്നത് 99% കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, പെർമനന്റ് മെത്തേഡാണ്. അതായത് നമുക്ക് പിന്നെ പ്രഗ്നൻസി ആവില്ല എന്ന് ഷുവർ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി ഒരു ഓപ്പറേഷനേ വേണ്ടുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. എന്നാൽ പലർക്കും, ഞാൻ കണ്ടിട്ടുള്ള പല പേഷ്യൻസിനും, നിർത്തണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനേക്കാളും കൂടുതൽ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞവർ പറയുന്ന സൈഡ് ഇഫക്ട്സ്, അതിനെക്കുറിച്ചുള്ള പേടിയാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അതായത് പ്രസവം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അമിതമായി വണ്ണം വയ്ക്കും, പ്രസവം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം കുറയും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ആ പഴയതുപോലെയുള്ള എൻജോയ്മെന്റ് കിട്ടില്ല സെക്ഷൽ കോണ്ടാക്ടിൽ ഏർപ്പെടുമ്പോൾ, അതുപോലെ തന്നെ നടുവേദന വരും. ഇങ്ങനെ പല പല സംശയങ്ങളാണ് പ്രസവം നിർത്തണോ എന്നൊരു ചോദ്യം ഞാൻ ഒരു 4 ഡെലിവറി അല്ലെങ്കിൽ 5 ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരെനിക്ക് തിരിച്ചുത്തരം തരുന്നത്. അത് പേടിച്ചിട്ട് ചെയ്യാത്ത പലരും ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്രസവം നടത്തുന്ന ഓപ്പറേഷനെ കുറിച്ചും അതിനുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സിനെ കുറിച്ചും അത് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിനെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിനാദ്യം നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ ശരീരത്തിൽ, അതായത് നമുക്ക് എങ്ങനെയാണ് ഗർഭധാരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് നമുക്ക് മാസം പിരീഡ്സ് ആവും. പിരീഡ്സ് ആവുന്നത് നമ്മുടെ രണ്ട് അണ്ടങ്ങളുണ്ട്, യൂട്രസ് ഉണ്ട്, രണ്ട് അണ്ടങ്ങളുണ്ട്, രണ്ട് ട്യൂബുകളുണ്ട്. ഈ രണ്ട് അണ്ടങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു അണ്ടത്തിൽ നിന്നും ഒരു എഗ്ഗ് റിലീസ് ചെയ്ത് ആ എഗ്ഗ് ട്യൂബുകൾ വഴി കയറി ട്യൂബിന്റെ പകുതിയിൽ എത്തുമ്പോഴത്തേക്കിന് താഴെ നിന്ന് വരുന്ന, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ താഴെ നിന്നും കയറി മുകളിലോട്ട് ട്യൂബിലേക്ക് എത്തുന്ന അണുക്കളുമായി യോജിച്ച് ഭ്രൂണമായി, ആ ഭ്രൂണം ട്യൂബിൽ നിന്നും പതിയെ താഴേക്ക് വന്ന് യൂട്രസിൽ വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് പ്രഗ്നൻസി നോർമലായിട്ട് ഉണ്ടാകുക. അപ്പൊ ഈ ഭ്രൂണം ഉണ്ടാകുന്നത് ട്യൂബുകളിലാണ്, അണ്ടം അണ്ടവാഹിനിയായിട്ട് ഉപയോഗിക്കുന്നതും ട്യൂബുകളാണ്. അപ്പൊ നമ്മൾ ഈ പ്രസവം നടത്തുന്ന ശസ്ത്രക്രിയയിൽ എന്താണ് ചെയ്യുന്നത്? പലർക്കും സംശയമാണ്, നമ്മുടെ ഏതോ അവയവം എടുത്തു കളയുന്നു, അണ്ടം പോയി, അത് കാരണം നമുക്ക് ഹോർമോൺസിന് വ്യത്യാസം വരും, നേരത്തെ തന്നെ മെൻസസ് നിന്നുപോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. ശരിക്കും ഇല്ല. ഞങ്ങൾ എന്താണ് പ്രസവം നടത്തുമ്പോൾ സർജറിയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്യൂബുകൾ, അതായത് അണ്ടവാഹിനി കുഴലുകളെ ഒരു ലൂപ്പാക്കി മാറ്റും, ഒരു ലൂപ്പ് പോലെ ആക്കി അതിന് താഴെ കെട്ടിട്ട് അതിന്റെ മോൾ ഭാഗത്തെ ഒരു 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ കെട്ട് എന്ന് പറയുന്നത് തന്നെ തന്നെ അബ്സോർബ് ചെയ്യുന്ന സൂച്ചേഴ്സ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ട്യൂബുകൾ രണ്ടും സൂച്ചർ അബ്സോർബ് ചെയ്ത് പോകുമ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തേക്ക് മാറി നിൽക്കും, വിട്ട് നിൽക്കും 1 സെന്റിമീറ്റർ വ്യത്യാസ ഗ്യാപ്പിൽ. അതാണ് നമ്മൾ ആകെ കൂടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രസവം നടത്തുമ്പോൾ. അപ്പൊ ഇതല്ലാതെ ക്ലിപ്പിട്ട് വെക്കുന്നവരുണ്ട്,
അല്ലെങ്കിൽ ട്യൂബുകൾ ചെറുതായിട്ടൊന്ന് കരിച്ചു കളയുന്ന പ്രൊസീജിയറുകളും ഉണ്ട്. ക്ലിപ്പ് അല്ലെങ്കിൽ റിംഗ് ഇട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ട്യൂബുകളെ ഇതുപോലെ ലൂപ്പാക്കി ആ താഴെ റിംഗ് മാത്രം ഇട്ട് വെക്കും. അത് കാരണം അത് ഒക്ലൂഡ് ആയി പോവും, അങ്ങനെ ട്യൂബുകൾ കുറച്ച് നശിച്ചു പോയി സെപ്പറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്ന പ്രൊസീജിയർ. അല്ലാതെ നിങ്ങളുടെ അണ്ടങ്ങളിലോ അല്ലെങ്കിൽ യൂട്രസിലോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് വരുന്നത് മെയിൻ ആയിട്ട് തലച്ചോറിൽ നിന്നും അണ്ടങ്ങളിൽ നിന്നുമാണ്. ആ ഹോർമോണുകളുടെ നോർമൽ ആയിട്ട് വരുന്ന ഒരു സർക്കേഡിയൻ രുദ്ധത്തിനെ നമ്മൾ ബാധിക്കുന്നേ ഇല്ല. നമ്മൾ ട്യൂബുകൾ ടൈ ചെയ്യുക അല്ലെങ്കിൽ കെട്ടുക, അതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ റിംഗ് ഇടുക എന്ന് പറയുന്നത് നമ്മൾ ഈ അണ്ടം പോകുന്ന അല്ലെങ്കിൽ ഭ്രൂണമായിട്ട് ഭ്രൂണം താഴേക്ക് പോകുന്ന മാർഗത്തെ മാത്രമാണ് തടയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കാരണം നിങ്ങളുടെ സെക്ഷൽ എന്താണ് സെക്ഷൽ കോണ്ടാക്ടിനുള്ള താല്പര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവുക, ബാക്ക് പെയിൻ ഉണ്ടാവുക, അങ്ങനെ ഒരു സൈഡ് ഇഫക്ട്സും ഇതിനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് 22 വയസ്സ് കഴിഞ്ഞ് 49 വയസ്സിനുള്ളിൽ ഉള്ള ഒരു സ്ത്രീക്ക് പ്രസവം നിർത്താനുള്ള ഡിസിഷൻ എടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെങ്കിലും അവർക്ക് ഉണ്ടാകണം, ഒരു വയസ്സിന് മേലെയുള്ള. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല, കാരണം ഒരുപാട് നേരത്തെ നമ്മൾ 23-24 വയസ്സിലൊക്കെ പ്രസവം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ ഒരു കുഞ്ഞ് വേണം എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ നമുക്കുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പം അത് കുറച്ചുകൂടെ നമുക്ക് ഡിലേ ചെയ്യിക്കാം. പക്ഷേ ഒരു 30 ഇയേഴ്സ് 33 ഇയേഴ്സ് 35 ഇയേഴ്സ് ആയി 3-4 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 2 കുട്ടികളുണ്ട്, കംപ്ലീറ്റഡ് ഫാമിലി ആണെന്ന് നമുക്ക് തന്നെ തോന്നുന്നു, കുഞ്ഞുങ്ങൾ നോർമലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസവം നടത്താവുന്നതാണ്. പ്രസവം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അത് സ്ത്രീക്ക് വളരെയധികം സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇനി എപ്പോഴൊക്കെ നമുക്ക് പ്രസവം നിർത്താം എന്നുള്ളൊരു സംശയം വരും. പ്രസവം കഴിഞ്ഞ ഉടനെ, അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ 24 മണിക്കൂറിന് ശേഷം മുതൽ 7 ദിവസത്തിനുള്ളിൽ വരെ നമുക്ക് പ്രസവം നടത്താം. അത് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. സിസേറിയൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിസേറിയനോടൊപ്പം തന്നെ നമുക്ക് പ്രസവം നടത്താനുള്ള മാർഗമുണ്ട്. അതല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടാണ്, അതായത് ഡെലിവറി കഴിഞ്ഞ് 6 വീക്സ് കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസവം നടത്താം. അപ്പൊ നിങ്ങൾക്ക് കീഹോൾ വഴി ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മിനി ലാപ്രോട്ടമി, അതായത് 1-2 സെന്റിമീറ്റർ നീളമുള്ള ചെറിയ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതുവഴി കീഹോൾ അല്ലാതെ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പൊ കീഹോൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ട്യൂബുകളെ കരിച്ചു കളയും, അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബിൽ റിംഗ് ഇട്ട് വെക്കാറാണ് പതിവ്. ഓപ്പൺ ആയിട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ താഴ്ഭാഗം കെട്ടി ട്യൂബുകൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അല്ല ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ നമുക്ക് ട്യൂബുകൾ ഇടാം. അപ്പൊ പലരും ചോദിക്കും റിംഗ് ഇടുന്നതല്ലേ ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞ ഉടനെ? പക്ഷെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സിസേറിയന്റെ കൂടെയാണ് നമ്മൾ പ്രസവം നടത്തുന്നതെങ്കിൽ 100% നമുക്ക് റിംഗ് ഇടാൻ പറ്റത്തില്ല. അത് ഗവൺമെന്റിന്റെ റൂളാണ്. കാരണം റിംഗ് സ്ലിപ്പ് ആയി പോയി പലരും വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് തിരിച്ചു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം ആ സമയത്ത്, അതായത് ഡെലിവറി കഴിയുന്ന സമയത്ത് ട്യൂബുകൾ കുറച്ച് എഡീമാറ്റസ് ആയിരിക്കും, അതായത് നീര് വെച്ചായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് റിംഗ് ഇട്ട് വെച്ചാലും ചിലപ്പോൾ അത് ടൈറ്റ് ആവില്ല, അത് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റിംഗ് ഇടുന്നത് സാധാരണ ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ, അതായത് പ്രസവം കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ റിംഗ് ഇട്ട് വെക്കാം. ആ റിംഗ് ഇട്ട് വെക്കുന്നതിന് ട്യൂബിന്റെ ഡാമേജ് കുറവാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുകൂടെ വേണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് റിംഗ് ഇട്ട് വെക്കുന്നതായിരിക്കും. കാരണം ട്യൂബിന്റെ ഡാമേജ് വരുന്ന നീളം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ട്യൂബുകൾ വീണ്ടും യോജിപ്പിക്കാം. അപ്പൊ വീണ്ടും പ്രഗ്നന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യാം? ട്യൂബുകൾ വീണ്ടും യോജിപ്പിക്കുന്ന സർജറി ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ IVF വഴി നിങ്ങൾക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാകാവുന്നതാണ്. അപ്പോ ഇത് ചെയ്യുന്ന പ്രൊസീജിയർ എപ്പോഴൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. ശരിക്കും പലരും ഓപ്പറേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രസവം നടത്തുന്ന സർജറി ചെയ്യേണ്ട എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടാണ്. ശരിക്കല്ല, പ്രസവം ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ കൂടെ നിങ്ങൾ സർജറിയും കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡെലിവറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റെസ്റ്റ് കിട്ടും, അതിന്റെ കൂടെ ഈ സർജറിയും കൂടെ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സർജറിക്ക് ആവശ്യമുള്ള റെസ്റ്റ് അതിന്റെ കൂടെ തന്നെ പോകും എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് കഴിഞ്ഞു പോകും. അത് കാരണം നിങ്ങൾക്ക് വീട്ടിൽ നോക്കാനൊക്കെ നിങ്ങളെ പരിചരിക്കാനും ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ പലരും ഈവൻ 3-4 സിസേറിയൻ കഴിഞ്ഞിട്ട് പോലും പ്രസവം നടത്താൻ സമ്മതിക്കാത്തവരുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പലരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്താഗതി ഇതായിരിക്കും. ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ താല്പര്യം കുറവ് ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും. അപ്പൊ ഇതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? ശരിക്കും അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക. അത്
പ്രസവം കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന സർജറി ആണെങ്കിൽ നട്ടലിൽ കുത്തിവെച്ച് സ്പൈനൽ അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്യുക. ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മയക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്യുക. രണ്ടാണെങ്കിലും അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. മയക്കാനായിട്ട് തരുന്നതാണെങ്കിൽ ചിലപ്പം ഛർദി ഉണ്ടാകാം, മോക്കാന ഉണ്ടാകാം, തലകറക്കം ഉണ്ടാകാം. നട്ടലി കുത്തിവെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് കഴിയുമ്പോൾ തലവേദന വരാം, ഡെലിവറി കഴിഞ്ഞ ഉടനെ തലവേദന വരാം, പ്രോപ്പറായിട്ട് നമ്മൾ ഫ്ലൂയിഡൊക്കെ എടുത്ത് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ അതല്ലാതെ സർജറി കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്താണ്, നമ്മൾ ഊണ്ട് സൈറ്റ് അതായത് മുറിവുള്ള സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഏത് മുറിവിന് വരുന്ന പോലെയും സാധാരണ രീതിയിലുള്ള സാധ്യതകളേ ഉള്ളൂ. അല്ലാതെ BPS ചെയ്തു എന്നുള്ളത് കൊണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ വരുന്നത് ട്യൂബുകളിൽ ചിലപ്പം നമ്മൾ കെട്ടി വയ്ക്കുന്നത് കൊണ്ട് അതിനുള്ളിൽ വെള്ളം കെട്ടിയിട്ട് ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാനുണ്ട്. അത് ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിക്കുമ്പോഴത്തേക്കും അത് മാറിക്കോളും. അതല്ലാതെ പിന്നെ വരാൻ പോകുന്നത് എന്താണ്, ഹെർണിയയുടെ ചാൻസ് ആണ്. അത് നമ്മൾ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ റെസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് തന്നെ നോർമൽ വർക്കിലും പെട്ടെന്ന് തന്നെ വെയിറ്റ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ളവർക്കാണ് ഹെർണിയ വരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് റെസ്റ്റ്, ലാപ്പ് സർജറി കഴിഞ്ഞവർ, കീഹോൾ സർജറി കഴിഞ്ഞവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 week എങ്കിലും റെസ്റ്റ് എടുക്കുക. BPS അല്ലാതെ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 weeks എങ്കിലും സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. നോർമൽ ഒരു 2-3 days കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് വരുന്ന വെയിറ്റ് എടുക്കുക, ഒരുപാട് ഭാരിച്ച ജോലികൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ 2 weeks വരെ നീട്ടി വെക്കേണ്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ഇനി ഒരു പ്രസവം നടത്താതെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രഗ്നൻസി, എപ്പോഴും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത ഉണ്ട്. അത് എപ്പോൾ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നിട്ട് പിന്നെ ഒരു എന്താ ഒരു ഡിസിഷൻ, അത് അബോർഷൻ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അത് ചെയ്യുന്ന ഡോക്ടറിനും ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് അത് ഗുളിക തന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു DNC ചെയ്യേണ്ടി വരും. അല്ല മുന്നേ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സ്കാറിന്റെ പുറത്തായിരിക്കാം പ്രഗ്നൻസി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇതിന് വരാം. പിന്നെ ഇതിന് റെയറായിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബിൽ പ്രഗ്നൻസി ആവുക. അതും വളരെ 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 റെയറാണ്. ഒരു 1000 patients എടുത്ത ചിലപ്പോൾ ഒരാൾക്കായിരിക്കും അത് കാണുക. അത് പറഞ്ഞിട്ട് നമ്മളിപ്പം എല്ലാവരും പ്രസവം നടത്തുന്ന ശസ്ത്രക്രിയ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും സ്ത്രീക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, ഒരു നിങ്ങൾ കംപ്ലീറ്റഡ് ഫാമിലി ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തക്ക രീതിയിലൊരു ഓപ്പറേഷനാണ് പ്രസവം നടത്തൽ എന്ന് പറയുന്ന ശസ്ത്രക്രിയ. ചെയ്യുക, പ്രസവത്തോടൊപ്പം തന്നെ ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റിയ ചെയ്യുക. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ത്രീ തിരിച്ച് വന്ന് എനിക്ക് പ്രസവം നടത്തണം എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് വളരെ റയറാണ്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ശരീരത്തിന് വേറെ ബാധിക്കില്ല എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.